കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കല്ലുമ്മക്കായി ആദ്യം കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് പിഴിയും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ തോട് പൊട്ടി തുറന്നു വരും. ഈ തോട് പൊട്ടി തുറന്നു കഴിയുമ്പോൾ ഈ തീ എടുത്തിട്ട് ചൂടാറാണ്. ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ തോട് പിളർന്ന് പിളർന്ന് അതിനകത്ത് മാംസം കൊണ്ടുവരും. അതിൽ നിന്നും ഇവിടെ നാരും വേസ്റ്റും റിമൂവ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. റിമൂവ് ചെയ്തതിന് ശേഷം വൃത്തിയാക്കി ഉപ്പുമ്പോഴും മഞ്ഞളും ഇതൊന്നും വെച്ച് എണ്ണയിലെടുത്ത് കൊടുക്കാം. ഇതാണ് കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാത്തിനകത്തും അതുപോലെയാ കത്രിക കൊണ്ട് ഞാൻ അങ്ങനെ മുറിക്കും. അത് ഇറച്ചിയൊക്കെ കളയാണ്ടാ മുറിക്കുക. പിന്നൊരു വേറൊരു പ്രത്യേകതയുണ്ട്, ഇത് എന്നാ പോലെ ഇരിക്കുന്നേ മനസ്സിലായോ? അതാണ് ഇത് പറയുക. ഇവിടുത്തേക്ക് പിന്നെ ഈ കാണുന്നതിനകത്ത് ചില കറുപ്പ് അല്ല കത്രി തീരെ മുറിച്ചില്ലല്ലോ ഇതിന്. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് മുറിച്ചാൽ ഈ കാണുന്ന ഈ കറുത്തിരിക്കുന്ന അതെ അത് നാരാ. നമ്മൾ ഇതിൻ്റെ കല്ലേ പിടിച്ചു കിടക്കുന്ന നാരുണ്ടല്ലോ അതിൻ്റെ ഭാഗം കുറച്ച് ഇതിനകത്തുനിന്നാണ് ഇത് പിടിച്ചു വരിക. അതങ്ങോട്ട് മുറിച്ച് കളയണം. ഇത് വേറൊരു സാധനം ഉണ്ടാക്കി ഇതുകൊണ്ട് കേട്ടോ, ഇതിനകത്ത് അതില്ല. ഇതുകൊണ്ടേ ഈ അരിയൊക്കെ അരച്ച് നിറച്ചൊരു സാധനം ഉണ്ടാക്കും. അത് ഭയങ്കര ആ കല്ലുമ്മക്കായ നിറച്ചത് അത് നല്ല ടേസ്റ്റാ. അത് നാരൊക്കെ പോയല്ലോ, ചിലതിൻ്റെ നാര് പുഴുങ്ങുമ്പോൾ അതിനകത്ത് തന്നെ എല്ലാത്തിനകത്തും കാണുകയില്ല. നമ്മൾ ആദ്യം ക്ലീൻ ആക്കുമ്പോൾ തന്നെ ചിലത് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ട്. ആദ്യം കഴുകിയിട്ട് വെക്കുമ്പോൾ ഇതിനകത്തുണ്ട്. നല്ല ടേസ്റ്റാന്ന്. അത് കളയരുതെന്ന് പറയുന്നവരും ഉണ്ട്, പക്ഷെ ഇത് കളഞ്ഞോണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കല്ലുമ്മക്കായ നിറച്ചതിനകത്ത് ഇത് കളയാൻ പറ്റൂല. മീൻ നരച്ച ബാക്കി വന്നതുകൊണ്ട് അതിനകത്ത് ഈ കുറച്ച് ആവശ്യം ഇത്തിരി എണ്ണ ഒഴിക്കാം, കുഴപ്പമില്ല. മനസ്സിൽ ഒഴിക്കാം. എന്നാ വിളിക്കുന്ന കാട് എടുക്കുന്നുണ്ടോ? അധികം വേണ്ട, മതി മതി മതി. അതിനകത്ത് കിടന്നോട്ടെ, മീനെണ്ണ എടുത്തോ. അതിനകത്ത് കിടന്നോട്ടോ എണ്ണയ്ക്കകത്ത്. മറ്റേത് തീ കുറഞ്ഞല്ലേ ഇരിക്കുന്നേ, മറിച്ചിട്ട് തണുത്തോ കണ്ടില്ല. ഇപ്പൊ കുളിച്ചോ നോൺസ്റ്റിക്ക് തഴിയുടെ തണുത്തിട്ട് നല്ലത്. അപ്പൊ ഇതിപ്പോ വെന്ത് കാണോ? വെന്തു സംഗതി ഓക്കെ.